ടെക് ടു ലൈഫ് ബൈ എസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല ഉറപ്പുള്ള നമുക്ക് അവിടെ ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് ഒരു അൻപത് ശതമാനം വരെ ചിലവ് ലാഭിക്കാൻ പറ്റും അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും നമ്മളപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയ പണിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സൈറ്റ് ലെവലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ഫോളോ അപ്പാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ മണ്ണെല്ലാം ലെവൽ ചെയ്തപ്പോൾ നല്ല ഉറപ്പുള്ള പ്രദേശമാണ് നമുക്ക് കിട്ടിയത് നല്ല ഉറപ്പുള്ള സ്ഥലമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് നല്ല വെട്ടുകലാണ് അതായത് ചെങ്കലെന്നൊക്കെ പറയും ഹാർഡ് റോക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് നമുക്കെ മേളിൽ വശത്ത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അൻപത് ശതമാനം നമുക്ക് ഉറപ്പായിട്ടും പൈസ ലാഭിക്കാൻ പറ്റും അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മാണ നിർമ്മാണത്തിന് വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സെറ്റ് ഔട്ട് ചെയ്യണം സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് പ്ലാനെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ്ഔട്ട് ചെയ്യുക ഔട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് അറിയാവുന്ന ആളെ കൊണ്ട് തന്നെ ഔട്ട് ചെയ്യുക കാരണം പലപ്പോഴും പല വർക്കേഴ്സും ചെയ്തിട്ട് നമുക്ക് വിത്ത് നമ്മുടെ തറ മാറിപ്പോകുന്നത് അളവ് തെറ്റിപ്പോകുന്നത് അങ്ങനെ അതിൻ്റെ കോർണറും ശരിയല്ലാണ്ട് വരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ ശരിക്കും അറിയാവുന്ന ഒരു അറിയാവുന്നൊരു കൊണ്ടോ അല്ലെങ്കിൽ കോൺട്രാക്ടറെ കൊണ്ടോ ആ വർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ തറയുടെ മണ്ണ് പണി തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ മണ്ണ് പണിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആളെ നിർത്തി നമ്മൾ മണ്ണ് എടുക്കാൻ നോക്കരുത് വാനം എടുക്കാമെന്നോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എടുക്കാൻ നോക്കരുത് നമ്മൾ ഇപ്പോൾ നമുക്ക് ചെറിയ ഇറ്റാച്ചിരൊക്കെ ചെറിയ മെഷീൻ നമുക്ക് ചെറിയ എസ്കവേറ്റർ നമുക്ക് വാടകയ്ക്ക് ലഭ്യമാണ് അപ്പോൾ ആ എസ്കേറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ എടുക്കാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ മതിയാവും മൂന്ന് മണിക്കൂറിന് നമുക്ക് ചിലവ് വരുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു ആയിരം രൂപ മണിക്കൂറിന് വെച്ചിട്ട് നമുക്കൊരു മൂവായിരം പിന്നെ ഒരു അഞ്ഞൂറ് രൂപ ബാറ്ററി കൂടി വരും മൂവായിരത്തി അഞ്ഞൂറ് പരമാവധി അത്രയൊക്കെ നമുക്ക് വരുന്നുള്ളൂ നമ്മൾ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ ഹാർഡ് ഡ്രോക്കുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ആളെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമുക്കൊരു പത്ത് രട്ടിരും പൈസ വരും അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് നിൽക്കരുത് നമുക്ക് ഇപ്പം ഈ ചെറിയ ഇറ്റാച്ചി നമുക്ക് വടകയ്ക്ക് ലഭ്യമാണ് അപ്പോൾ ആ ഒരു മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ സൈറ്റിൽ ഇപ്പം നമ്മൾ ഈ ഇത്തരം ആ ഒരു വാഹനം ഉപയോഗിച്ചിട്ട് വണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനിൽ എടുക്കുമ്പോൾ നമ്മൾ അടിവശം നന്നായിട്ട് കറക്റ്റ് നമ്മൾ ചിരലല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മാർക്ക് ചെയ്യും നമ്മൾ മേളിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ചോക്ക് പൊടിയ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ ലൈനും കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ആ ലൈനിൽ കൂടെയാണ് കറക്റ്റ് നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിവശം എല്ലാം കറക്റ്റ് വാട്ടർ ലെവൽ ഏകദേശം വരാവുന്ന രീതിയിൽ തന്നെ നമ്മൾ നിന്ന് പറഞ്ഞു കൊടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സൈസൊന്നും വ്യത്യാസമില്ല നമ്മൾ ഫൗണ്ടേഷൻ സാധാരണ എടുക്കുന്നത് രണ്ടടി വീതിക്കാണ് അപ്പോൾ അതിൻ്റെ സൈസൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് എടുത്തു പോരാനായിട്ട് പറ്റും നമ്മൾ സാധാരണയായിട്ട് വീട് പണിയാനായിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്നത് നമ്മൾ രണ്ടടി വീതി അതുപോലെ തന്നെ രണ്ടടി പൊക്കം ആ ഒരു രീതിയിലാണ് നമ്മൾ ഫൗണ്ടേഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് മുകളിൽ നമ്മൾ ബേസ്മെൻ്റ് പണിയുന്നു അതിന് ശേഷം നമ്മളൊരു ബെൽറ്റ് വാർക്കുന്നു അങ്ങനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റും തയ്യാറാക്കുന്നു അപ്പോൾ നമ്മൾ ഉറപ്പുള്ള സ്ഥലമാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്രയും ഒരു സൈസിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ഉറപ്പുള്ള സ്ഥലം പിന്നെ കുറച്ച് ഭാഗത്ത് ലൂസായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളിങ്ങനെ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ ചില ഭാഗത്ത് മാത്രം രണ്ടടി ആയിട്ടിൽ നമുക്ക് ഫൗണ്ടേഷൻ വേണ്ടി വരും അല്ലാണ്ട് ഉറപ്പുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉറപ്പായിട്ടുള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ സ്ഥലമാന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ താഴ്ച കൊടുക്കും ഫൗണ്ടേഷന് താഴ്ച്ച കൊടുക്കേണ്ടത് നമുക്ക് ഒരടി പരമാവധി കൊടുത്തു ചില സ്ഥലത്ത് നമ്മൾ പതിനഞ്ച് സെൻറ്റി വരെ കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഈ കരിങ്കല്ല് കിട്ടുന്നതെങ്കിൽ നമുക്ക് പതിനഞ്ച് സെൻറ്റിട്ടിൽ കരിങ്കല്ല് സെറ്റ് പണിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ മിനിമം ഒരു ഒരടി കൊടുക്കാണെങ്കിൽ ഒരടി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ കരിങ്കല്ലെല്ലാം അടിച്ച് പൊട്ടിച്ച് പിന്നെ ചെറിയ ചീളൊക്കെ ഇട്ട് ലെവൽ ചെയ്യുമ്പോൾ അത്ര സുഖാവില്ല പിന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നമുക്ക് ചേട്ടി അല്പം കൂടി ചിലവ് കുറയ്ക്കാം പക്ഷേ ഒരടി എങ്കിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇൻസൈഡെല്ലാം നമ്മൾ ഈ രീതിയിൽ തന്നെ കൊടുക്കാം ചില ഒരു പതിനഞ്ച് സെൻ്ററിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ബാക്കി ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഒരടി എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കരിങ്കല് ഭംഗിയായിട്ട് പണിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടടി വീതിക്കും ഒരടി ഹൈറ്റിലും കരിങ്കല് പണിയാണെങ്കിൽ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ അറുപത് സെൻറ്റിമീറ്റർ കൊടുക്കുന്ന കരിങ്കലിൻ്റെ ഡെപ്ത്ത് നമുക്കിവിടെ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ കുറയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരടി കല്ല് നമുക്ക് ലാഭം കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ട് നമുക്ക് പകുതി ചിലവിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ തീർക്കാൻ പറ്റും ലേബർ ചാർജ് നമുക്ക് പകുതിയാകുന്നു അതുപോലെ തന്നെ കരിങ്കല്ലിൻ്റെ ചിലവ് നമുക്ക് പകുതിയാകുന്നതിൽ മൂലം നമുക്ക് അത്രയും പൈസ ലാഭിക്കാനായിട്ട് പറ്റും കരിങ്കല് ഉപയോഗിച്ച് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പരമാവധി നമ്മൾ പണിക്കാരെ ഡയറക്റ്റ് നിർത്തുക ഡയറക്റ്റ് കൂലി കൊടുത്ത് കരാർ കൊടുക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കരാർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭം കണ്ടെത്താനായിട്ട് അവർ ഒരു പണികളിലൊക്കെ മോശമാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിലും നമ്മൾ പരമാവധി ഡയറക്റ്റ് പണിക്കാര വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഇത്തരം കേസില് നമ്മൾ കല്ല് ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് ഏറ്റവും വലിയ കല്ല് ഉപയോഗിച്ചിട്ട് പണിയിലാണ് ഏറ്റവും ബെറ്റർ ഒരിക്കലും കല്ല് അടിച്ചു പൊട്ടിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് പണിയുടെ ലാഭത്തിന് നോക്കി നമ്മൾ ആ അല്ലെങ്കിൽ പണിക്കാരുടെ എളുപ്പത്തിന് വേണ്ടി ഫൗണ്ടേഷനിൽ കൊണ്ടുവന്നിട്ടരുത് പരമാവധി വലിയ സൈസുള്ള കല്ല് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് ഉപയോഗിക്കണം അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമുക്ക് പണികളിലൊക്കെ വളരെയധികം മിസ്റ്റേക്കുകൾ കാണാം അവർ ആദ്യം തന്നെ ചെറിയ കല്ല് കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ നന്നായിട്ട് ലെവലുള്ള ഭാഗം നേരെ മേളിലേക്ക് കരിങ്ങല് തിരിച്ച് വയ്ക്കും അടിയിൽ ലെവൽ കുറഞ്ഞ ഭാഗം നേരെ അടിയിലേക്ക് വെച്ചിട്ട് അടിയിൽ ഒരു ചീൾ വെച്ചിട്ട് ലെവൽ ചെയ്യുന്ന അവസ്ഥ കാണാറുണ്ട് അപ്പോൾ കരിങ്ങലിൻ്റെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ ഫേസ് ആണ് അതിൻ്റെ ബേസ് കരികളുടെ ഫേസ് ആണ് അതിൻ്റെ ബേസ് ആയിട്ട് വരേണ്ടത് അപ്പോൾ ബേസ് എല്ലാം ലെവലിൽ ലെവലിരിക്കാവുന്നതിൽ കരിലിൻ്റെ ഫേസ് ഉണ്ടെന്നാൽ അടിയിലിടുന്ന കല്ലിൻ്റെ ഫേസ് ബേസ് ആയിട്ട് വരാവുന്നതിൽ കരിങ്ങല് നേരെ തിരിച്ചിടണം അപ്പോൾ മേളിൽ വന്നിട്ട് നമുക്ക് ചീൽ കൊടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് ലെവലാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പരമാവധി നമ്മൾ ഡി ആർ ആണ് നമ്മൾ ഫൗണ്ടേഷനിൽ സാധാരണ കൊടുക്കാറ് ഡി ആർ എന്ന് വെച്ചാൽ ഡ്രൈ റബിള് സിമെൻ്റ് ഉപയോഗിക്കാണ്ട് പണിയുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഡ്രൈ റബിൾ പാക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈ റബിൾ നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ചീളെല്ലാം അടിച്ച് അതിൻ്റെ ഗ്യാപ്പുകളെല്ലാം നന്നായിട്ട് ചീള് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കരിങ്ങളിലെ ജോയിൻ്റുകളെല്ലാം നേർക്ക് നേരെ വരാത്ത രീതിയിൽ വെട്ടിക്ക ജോയിൻ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ചീളെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം കരിങ്കല്ല് പണിയാനായിട്ട് അങ്ങനെ കരിങ്കല്ല് പണിത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഈ കരിങ്കല്ല് അടിച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ചീളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതെല്ലാം ചട്ടിയിൽ വരി എടുത്തിട്ട് ടോപ്പെല്ലാം നന്നായിട്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസ്മെൻറ്റ് പണിയുമ്പോൾ വീണ്ടും നമുക്ക് ചിലവ് കുറയാൻ സാധിക്കും ബേസ്മെൻറ്റ് പണിയുമ്പോൾ പലരും ആ കല്ലെല്ലാം മേൾ അങ്ങനെ മുഴച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ രാത്രിയിൽ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ ആ ടോപ്പെല്ലാം ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ പരിക്കെല്ലാം വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ്മെൻറ്റ് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ ബേസ്മെൻറ്റ് പണിയിൽ നമുക്ക് കുറച്ച് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് മണ്ണ് വേണമെങ്കിൽ സൈഡിൽ വെള്ളത്തിൻ്റെ കൂടെ കുഴച്ചിട്ട് മോട്ടർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് സൈഡിൽ വേണേൽ മണ്ണിറക്കി കൊടുക്കാം നന്നായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ പണിതാണെങ്കിൽ മണ്ണിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് കുറച്ച് മണ്ണൊക്കെ ആണെങ്കിൽ നല്ല ലൂസ് മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സൈഡിൽ കൂടെ ഒക്കെ മോട്ടർ അടിച്ചിട്ട് നമുക്ക് മണ്ണ് വേണി ഇറക്കി കൊടുക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രൂടി ബലം കിട്ടും നമുക്ക് പക്ഷേ നന്നായിട്ട് പാക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരാറില്ല നമുക്ക് മണ്ണിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ബേസ്മെൻറ്റ് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും മട്ടിക്കല്ല് ഉപയോഗിക്കരുത് പരമാവധി മട്ടിക്കല്ലൊന്നും നമ്മൾ ഉപയോഗിക്കാണ്ട് നല്ല കരിങ്കല്ല് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പല സ്ഥലത്തും വണ്ടികളിൽ ലോഡൊക്കെ വരുമ്പോൾ മട്ടിക്കല്ലൊക്കെ വരാനുള്ള സാധ്യതയാണ് മട്ടിക്കല്ലൊക്കെ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ നിർമ്മാണത്തിന് കറക്റ്റ് നമ്മൾ മണ്ണെല്ലാം മാറ്റിയിട്ട് കറക്റ്റ് അളവുകളെല്ലാം റീ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ നിർമ്മാണം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ തെറ്റി തെറ്റിപ്പോകാനും സാധ്യതയുണ്ട് കാരണം നമ്മൾ അറുപത് സെൻറ്റിമീറ്ററിൽ നമ്മൾ ഫൗണ്ടേഷൻ വീതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസ്മെൻറ്റ് പണിയുന്നത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് അതായത് ഏഴ് സെൻറ്റിമീറ്റർ ഒരു സൈഡിലൊക്കെ ഓപ്സെറ്റ് ഉള്ളിൽ ഏഴ് സെൻറ്റിമീറ്റർ അപ്പോൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ പണിയുന്നില്ല ബാക്കി നാൽപ്പത്തഞ്ചിലാണ് നമ്മുടെ പണി വരുന്നത് പലപ്പോഴും പല സൈറ്റിലും കാണുന്നവർ സംബന്ധിച്ച് ഓപ്സിറ്റ് എല്ലാം തെറ്റിപ്പോയിട്ട് വൺ സൈഡ് മാത്രം ഓപ്സിറ്റ് അവസ്ഥ കാണാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ശരിക്കും നന്നായിട്ട് എർത്ത് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എല്ലാം വീണ്ടും ചരട് കെട്ടി നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പണി ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ മെഷർമെൻറ്റ് ചിലപ്പോൾ നമ്മൾ ഇറ്റാച്ചി ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോൾ ചിലപ്പോൾ ചെറിയ മെഷർമെൻറ്റിലൊക്കെ തെറ്റാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ നിർത്തിയിട്ട് അടി ഫൗണ്ടേഷൻ നമ്മൾ വാട്ടർ ലെവൽ ചെയ്യണം വാട്ടർ ലെവൽ നമ്മൾ ചെയ്യാണ്ട് നമ്മൾ ചിരിച്ചെല്ലാം കരി കരിങ്ങൽ പണിതുകഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ ബാധിക്കും അത് കെട്ടത്തിന് ഭാവിയിൽ ദൂഷ്യം വരും അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെരിച്ചൊന്നും കരിങ്കല്ല് പണിതു വെക്കരുത് അതെല്ലാം അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് കരിങ്കല്ല് പണിയാൻ പറ്റും അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഡെപ്ത് വ്യത്യാസം വരുത്താം ഒരു കാരണവശാലും ചെരിവിൽ നമ്മൾ ചെയ്യരുത് അതെല്ലാം ഒരു ഒരാളെടുത്തിട്ട് നമ്മൾ വാട്ടർ ലെവൽ ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അടിവശം കറക്റ്റ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഓപ്സെറ്റ് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം റൂമിൻ്റെ അകത്തെല്ലാം നമുക്ക് രണ്ടടി ഫൗണ്ടേഷൻ വരുന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് നാൽപ്പത്തഞ്ചാണ് നമ്മളൊക്കെ സാധനം ഇവിടെ നാൽപ്പത്തഞ്ച് സെന്റ് മിനിറ്റർ അതായത് ഒന്നരടിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര അടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പതിനഞ്ച് സെന്റിമീറ്റർ ഈക്വലായിട്ട് രണ്ട് സൈഡിലേക്ക് ഒരുപോലെ ഓപ്സറ്റ് വരണം ആ ഒരു രീതിയിൽ ഫൗണ്ടേഷൻ അളവെടുത്ത് കറക്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ബേസ്മെൻറ്റ് പണിയുമ്പോൾ നമുക്ക് വൺ സൈഡിൽ തള്ളിപ്പോകും അപ്പോൾ ലോഡ് വരുമ്പോൾ എല്ലാം വ്യത്യാസങ്ങൾ വരും പിന്നീട് വീടിന് ക്രാക്ക് വരും പല പല പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അതെല്ലാം അളവെടുക്കുമ്പോൾ നമ്മൾ ആർക്കാണ് വർക്ക് കരാറ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനീയർ പറയണം വിഷമെൻ്റ് തെറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയണം അല്ലെങ്കിൽ ഞാൻ പല സൈഡിലും കാണാം ചെല്ലുന്നു ചെന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ കാണാറുണ്ട് അപ്പോൾ നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഒരു മണിക്കൂറോ അര മണിക്കൂറോ നമുക്ക് ഇതിന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി നമുക്ക് വീട് പണി തുടക്കത്തിൽ തന്നെ അതിൻ്റെ അളവുകളെല്ലാം ആക്കി മേളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും വിഷമെൻ്റ് തെറ്റാവുന്ന ഒരവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് അതിൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ ആ കാര്യങ്ങൾ പറയണം പക്ഷേ എൻ്റെ തെറ്റൊരു പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു വേണം പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബേസ്മെൻറ്റ് പണിയിലാണ് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ ബേസ്മെൻറ്റ് നിർമ്മാണത്തെ പറ്റി പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത എൻ്റെ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം